ചലച്ചിത്ര അക്കാദമി ആരംഭിച്ചിട്ടുണ്ട്. 2017 പുരസ്കാര ജേതാവായ ശ്രീകുമാരൻ തമ്പിയെക്കുറിച്ച് ചിറയൻകീഴ് രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത ഹൃദുരാഗം എന്ന ഡോക്യുമെന്ററിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 2018 ആഗസ്റ്റ് 6 നിർവഹിക്കുകയുണ്ടായി. ₹500,000 പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ജെ സി ഡാനിയൽ പുരസ്കാരം. ഇന്നത്തെ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് സാംസ്കാരികം, യുവജനകാര്യം, മത്സ്യബന്ധനം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സതി ചെറിയാനാണ് അധ്യക്ഷ പ്രസംഗത്തിനായി അദ്ദേഹത്തെ ക്ഷണിച്ചത്. സ്മരണ കൊടുക്കുന്നതിന് വേണ്ടി 1992 കേരള സർക്കാർ ഈ പുരസ്കാരം ഏർപ്പെടുത്തി. നിർമ്മാതാവ് ടി വാസുദേവനായിരുന്നു ആദ്യ പുരസ്കാരം നേടിയത്. തുടർന്ന് ഇങ്ങോട്ട് തൃക്കുരിശി ഇ ഭാസ്കരൻ, കെ രാഘവൻ, ദേവരാജൻ, പി എൻ മേനോൻ, യേശുദാസ്, സിനിമാ നടൻ മധു, എം ഡി ഐ വി ശശി, കെ വി ജോർജ്, അടൂർ ഗോപാലകൃഷ്ണൻ, ശ്രീകുമാരൻ തമ്പി, ഷീല തുടങ്ങി മലയാള സിനിമയ്ക്ക് കനപ്പെട്ട സംഭാവന നൽകിയ 27 പേർക്ക് ഈ പരമോന്നത പുരസ്കാരം ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട്. 100,000 രൂപയായിരുന്നു മുമ്പ് ഇതിൻ്റെ സമ്മാന തുകയെങ്കിൽ 2016 പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം 500,000 രൂപയായി ഉയർത്തി. ഇപ്പോൾ ജെ സി ദാനിയൽ പുരസ്കാരം 500,000 രൂപ വർദ്ധിപ്പിച്ചാണ് നൽകുന്നത്. ജെ സി ദാനിയൽ അവാർഡ് ജേതാവ് അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാൻ, നടനും തിരക്കഥാകൃത്തുമായ രഞ്ജി പണിക്കർ, നടി സീമ. വളരെ നന്ദി ബഹുമാനപ്പെട്ട മന്ത്രി. January 3 മേരിലാൻഡ് സ്റ്റുഡിയോയിൽ ആരംഭിച്ചു എന്ന സന്തോഷകരമായ കാര്യവും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ നന്ദി ബഹുമാനപ്പെട്ട മന്ത്രി. വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തവും വേദിയുമാണ് എന്ന് മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഇത്തവണത്തെ 2020 ജെ സി ഡാനിയൽ പുരസ്കാരം അർഹമായ കരങ്ങളിൽ തന്നെ എത്തി എന്നുള്ളത് ആ നിലയിൽ കണ്ടെത്തിയ ജൂറിക്ക്, ആ കമ്മിറ്റിക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനവും മുഖ്യമന്ത്രിയുടെ പറയുകയുണ്ടായി. ഞാൻ ദീർഘമായ ഒരു വർത്തമാനത്തിലൊന്നും മുതിരുന്നില്ല. മലയാള ചലച്ചിത്ര രംഗത്ത് ഏറ്റവും പരമോന്നതമായിട്ടുള്ള അവാർഡാണ് ഇവിടെ നൽകിക്കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അവാർഡിൻ്റെ ജേതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഗായകരിലൊരാളായ ശ്രീ പി ജയചന്ദ്രന് സമ്മാനിക്കുന്നത് സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം സിനിമയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയ ഡോക്ടർ ജെ സി ഡാനിയലിൻ്റെ ഓർമ്മ കൂടി നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ പുരസ്കാര സമർപ്പണം നടക്കുന്നത്. എൻ്റെ പാട്ടുകൾക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത്? എൻ്റെ ശ്രോതാക്കളാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ എന്നെ ഞാനൊരു ഭാവഗായകനെന്ന് പറയുന്നത് അവിടേക്ക് എത്തിയത് എൻ്റെ ശ്രോതാക്കളാണ്. എത്ര ഈ ഭാവമായിട്ട് കണ്ണില്ലാത്തത് നാട്ടിലോ ഈ കേരളത്തിൻ്റെ നല്ല ലോകത്തിൻ്റെ നല്ല സ്ഥലങ്ങളിലും മലയാളികൾ എന്നെ കുറിച്ച് പാട്ടുകാരെ കുറിച്ച് എൻ്റെ പാട്ടുകാർക്ക് പറഞ്ഞു സജി ചെറിയാൻ സാറും പറഞ്ഞു. അപ്പം അതിനുള്ള
ഇതിപ്പോ നീ അതിനുവേണ്ടി ഉത്സാഹിക്കണം. എനിക്ക് അവിടെ ഇവിടെ കുറെ പാട്ടുകളൊക്കെ പാടുന്നുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് അവരുടെ ഇവിടെയൊക്കെ. പക്ഷെ എന്നാലും ഇതിനുവേണ്ടി ഇതൊരു വളരെ മുഖ്യമായിട്ടുള്ള കാര്യമാണത് അദ്ദേഹത്തെ. പിന്നെ അത് അത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എലപ്പള്ളി എന്ന് പറഞ്ഞ ഗ്രാമം പാലക്കാട്ട്, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്.